സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാഥൻ ജെറമിയ വഴി നമ്മോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. എത്ര പ്രവാചകന്മാരെ അയച്ചു പഠിപ്പിച്ചിട്ടും നാം എങ്ങനെ ദൈവത്തിന് നേരെ പുറംതിരിഞ്ഞു നിൽക്കുന്നുവെന്ന്. ദൈവത്തിൻ്റെ മുഖം തേടി അവിടുത്തെ പിന്നാലെ പോയവർ അവിടുത്തെ മുഖം കാണുക തന്നെ ചെയ്തു എന്നും ഇന്നലെ നാം ശ്രദ്ധിച്ചിരുന്നു, മനുഷ്യാവതാരത്തെ സൂചിപ്പിച്ചുകൊണ്ട്. ഹെബ്രായർ 1:1-2 വരെ ഇതെല്ലാം സംഗ്രഹിച്ചുകൊണ്ട് പറയുന്നു, പൂർവ്വകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി ദൈവം പൂർവ്വപിതാക്കന്മാരോട് സംസാരിച്ചുവെന്നും ഇതാ ദൈവം അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി നമ്മോട് സംസാരിക്കുന്നുവെന്നും. തൻ്റെ പുത്രനിലൂടെ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് ദൈവം. സമയത്തിൻ്റെ ഈ പൂർണ്ണതയെ ശ്ലീഹ അടയാളപ്പെടുത്തുന്നുണ്ട്. ഗലാത്യർ 4:4, സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദൈവം തൻ്റെ പുത്രനെ അയച്ചു സ്ത്രീയിൽ നിന്ന് ജാതനായി എന്ന്. ഇന്ന് നാം ആ സ്ത്രീയെയും അവളുടെ ഈ പുത്രനെയും ഒരേ ചരടിൽ കോർത്ത് ധ്യാനിക്കുകയാണ്. കാരണം ഇന്ന് മംഗളവാർത്താ തിരുനാളാണ്. ഇന്നലെ ദൈവത്തോട് മറുതലിക്കുന്ന പൈശാചിക ഭാവത്തെ നാം കണ്ടു. ദിയാബോളോസ് എന്നാണ് പിശാചിനെ വിളിക്കുന്നത്. ദൈവത്തിന് കുറുകെ നടക്കുന്നവൻ എന്നാണ് അർത്ഥം. അവന് ദൈവത്തെ പിൻചെല്ലാൻ താല്പര്യമില്ല. എന്നാൽ ദൈവത്തിൻ്റെ ഒപ്പം നടക്കാൻ സുംബോളോസ് വിളിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാം. സുംബോളോസ് അടയാളം എന്നൊരർത്ഥവും ആ വാക്കിനുണ്ട്. അതിനാൽ തന്നെ ഇന്ന് മറിയത്തിൻ്റെ അനുസരണം, ദൈവഹിതത്തോടുള്ള ആത്മസമർപ്പണം, പരിപൂർണ സമ്മതം, ഇവയെല്ലാം ധ്യാനിക്കുമ്പോൾ അത് സഭയുടെ തന്നെ അടയാളം, സിംബലായി മാറുന്നു. സഭയാകട്ടെ ദൈവത്തിൻ്റെ അടയാളവുമാണ്. മറിയം കൃപയെ സ്വീകരിക്കുന്ന മനുഷ്യരുടെയെല്ലാം സവിശേഷ പ്രതിനിധിയാണ്. അവളുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ദൈവാനുകരണങ്ങളുമാണ്. കാരണം നമ്മുടെ അപൂർണതകളിൽ, പരാജയങ്ങളിൽ നല്ല വ്യക്തതയുള്ള, ഏറ്റവും സുന്ദരമായ പാഠം പകർന്നുകൊണ്ടുവരുന്ന നാഥനെയാണ് അവൾ അനുകരിക്കുന്നത്. പിതാവിൻ്റെ ഹിതം ഒരിഞ്ചുപോലും തെറ്റിക്കാതെ പാലിക്കാനുള്ള ക്രിസ്തുപാഠം തന്നെ. ഇന്ന് സങ്കീർത്തനം 40 അതിനെ വ്യാഖ്യാനിക്കുന്ന ഹെബ്രായർ 10 ഇതുതന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹെബ്രായരുടെ ഗ്രന്ഥം ആഗമാനം ഗ്രഹിക്കാനുള്ള താക്കോൽവാക്യങ്ങളാണ് നാം ആദ്യം കണ്ട ഹെബ്രായർ 1:1-2 വരെയുള്ളത്. പഴയ നിയമത്തിലെ എല്ലാ വ്യക്തിത്വങ്ങളും അടയാളങ്ങളും ക്രിസ്തുവിൽ സവിശേഷമായ അർത്ഥപൂർണിമ കൈവരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, പഴയ നിയമ ബലികളെ ക്രിസ്തുനാഥൻ എങ്ങനെ പുതിയ നിയമ ബലിക്കായി വഴിമാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, നിയമത്തെ സ്നേഹവും അനുസരണവും കൊണ്ട് പൂർത്തിയാക്കുന്നു നാഥൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, സങ്കീർത്തനം 40:6-8 വരെയുള്ള ഭാഗത്തിൻ്റെ പൗരാണിക ഗ്രീക്ക് വിവർത്തനത്തെ ആസ്പദമാക്കിയാണ് ഹെബ്രായർ 10:6-8 വരെയുള്ള ഭാഗം സംസാരിക്കുന്നത്. എന്നാൽ ഹെബ്രായർ എഴുതിയ ലേഖനത്തിൻ്റെ ഈ ഭാഗത്തിൽ സങ്കീർത്തന വാക്യങ്ങളിൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് കാണാം. ചിലർ കരുതുന്നു അതൊരു അബദ്ധോദ്ധരണിയാണെന്ന്, മിസ് കോട്ട്, ശ്ലീഹ തെറ്റിച്ച് ഉദ്ധരിച്ചതെന്ന്. എന്നാൽ അതങ്ങനെയല്ല. സങ്കീർത്തനം 40 ദാവീദ് ഉയർത്തുന്നൊരു പ്രാർത്ഥനയാണല്ലോ. ഹെബ്രായർ 10 ക്രിസ്തു ഉയർത്തുന്ന പ്രാർത്ഥനയും തൻ്റെ മനുഷ്യാവതാര വേളയിൽ. അതിൽ സവിശേഷമായൊരു വ്യത്യാസം നാം കാണുന്നത് സങ്കീർത്തനം 40:8 പറയുന്ന ഒരു കാര്യത്തിലാണ്. അങ്ങയുടെ ഹിതം നിറവേറ്റുക എന്നതാണ് എൻ്റെ അഭിലാഷം, ഡിസയർ എന്ന് ദാവീദ് പറയുകയാണ്. ഹെബ്രായർ 10 അത് ഇതാ ഞാൻ അങ്ങയുടെ ഹിതം നിറവേറ്റാനായി വന്നിരിക്കുന്നു എന്നായി മാറുന്നു. ദാവീദിന് അതൊരു അഭിലാഷമായിരുന്നെങ്കിൽ അവൻ്റെ വീഴ്ചകൾ പലപ്പോഴും അതിന് അവനെ സഹായിച്ചിരുന്നില്ല, സങ്കീർത്തനം 40:12. എന്നാൽ ക്രിസ്തുവിനെ സംബന്ധിച്ച് അത് കേവലം അഭിലാഷമല്ല, കരതീർന്ന പ്രവൃത്തി തന്നെയാണ്. നമ്മുടെ വീഴ്ചകളിൽ നിന്ന് അവൻ നമ്മെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ഈ ദൈവിക അഭിലാഷങ്ങളുടെ പൂർത്തീകരണത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ക്രിസ്തു തൻ്റെ മഹത്വം കാണിച്ച് നമ്മെ അപമാനിക്കുകയല്ല, ആ മഹത്വത്തിലേക്ക് നമ്മെ പിടിച്ച് ഉയർത്തുകയാണ് ചെയ്യുന്നത്. അങ്ങ് എനിക്കൊരു ശരീരം തന്നു, ഇതാ ഞാൻ അങ്ങയുടെ ഹിതം നിറവേറ്റാനായി വന്നിരിക്കുന്നു, ക്രിസ്തുനാഥൻ എന്ന് പറയുകയാണ്. ദൈവപിതാവിൻ്റെ തിരുമുൻപിൽ തൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ മുൻപായി നാഥൻ നടത്തുന്നൊരു പ്രഖ്യാപനം പോലെയാണിത്. പക്ഷേ അതേസമയം മംഗളവാർത്താവേളയിൽ മറിയം നടത്തുന്ന ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന പ്രഖ്യാപനം മുഴങ്ങുമ്പോൾ മാത്രമാണ് ആ മനുഷ്യാവതാരം നിറവേറുന്നത്. ഇരുസമ്മതങ്ങളുടെ സ്വരലയം പോലെ, സിംഫണി ഓഫ് ആമേൻസ്, ആശ്ചര്യകരമായി തോന്നും ദൈവം മനുഷ്യൻ്റെ സമ്മതങ്ങൾക്കായി കാത്തിരിക്കുന്നുവെന്നത്. ദൈവത്തെ അറിയുന്ന മനുഷ്യരാകട്ടെ ദൈവത്തെ മുൾമുനയിൽ നിർത്താറില്ല, അവന് സമ്മതങ്ങൾ നിഷേധിക്കാറുമില്ല. ഒരേ സമയം ദാവീദിൻ്റെ പിന്തുടർച്ചക്കാരനും അതേസമയം ദാവീദിനെ അധികരിക്കുന്നവനുമാണ് ക്രിസ്തുനാഥൻ. കണ്ടിന്യൂറ്റി ആൻഡ് ഡിസ്കണ്ടിന്യൂറ്റി വിത്ത് ഡേവിഡ്.
അതായത് മനുഷ്യനായിരിക്കെ തന്നെ മനുഷ്യന്മാരെയെല്ലാം രക്ഷിക്കാൻ കഴിവുള്ളവൻ എന്നർത്ഥം. അതാണ് ഇന്ന് ഈ വ്യാഖ്യാനങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. സങ്കീർത്തനം 110 ഉദ്ധരിച്ചുകൊണ്ട് നാഥൻ തന്നെ ഇത് നമ്മെ പിന്നീട് പഠിപ്പിക്കുന്നുണ്ട്. മർക്കോസ് 12:35 ഇന്ന് ദൈവദൂതൻ മറിയത്തോട് പറയുന്നതും അതുതന്നെയാണ്, തൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് ലഭിക്കുമെന്ന്. ഇന്ന് ഇമ്മാനുവൽ പ്രവചനം നാം ശ്രദ്ധിക്കുകയാണ്. യെശയ്യാ 7 ദാവീദ് സിംഹാസനത്തിൽ വാഴാൻ പോകുന്ന നിത്യനായ ഒരു പുത്രനെ അത് പ്രവചിക്കുകയാണ്. ചഞ്ചലമായ ചരിത്രവും സാമൂഹിക അവസ്ഥകളും ക്രിസ്തുവെന്ന അചഞ്ചലതയിലേക്ക് എത്തിച്ചേരുന്നു. ദൈവത്തെ വലിയ വിശ്വാസമില്ലാതിരുന്ന ആഹാസ് രാജാവിൻ്റെ ഹൃദയം കാറ്റിലെ ഇല പോലെ ആടുകയാണ്. യുദ്ധഭീതിയിൽ യുദ്ധത്തെ ഭയക്കേണ്ട, അവന് യാതൊരു അപകടവും വരത്തില്ല എന്ന ദൈവിക സന്ദേശം യെശയ്യാ അവൻ്റെ അടുത്തെത്തിക്കുന്നു. എന്നിട്ട് യെശയ്യാ പറയുകയാണ്, നീ വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് ഇതൊന്നും ഗ്രഹിക്കാനാകില്ല. ഹീബ്രുവിൽ അമാൻ, വിശ്വസ്തത എന്നൊരു വാക്കുകൊണ്ടാണ് ഇവിടെ കളിക്കുന്നത്. യെശയ്യാ 7:13 നീ വിശ്വസിച്ചില്ലെങ്കിൽ നിനക്ക് വിശ്വസ്തനാകാൻ കഴിയില്ല എന്നർത്ഥം. ഇന്ന് അമാൻ, അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആമേൻ എന്നൊരു വാക്കുകൊണ്ടാണ് ക്രിസ്തുനാഥനും പരിശുദ്ധ മറിയവും ദൈവത്തിന് മുൻപിൽ തങ്ങളുടെ സമ്മതം അറിയിക്കുന്നത്. ഇതാ ഞാൻ. ഇതെങ്ങനെ സാധിക്കും എന്ന് മറിയം സന്ദേഹിച്ച ആ നിമിഷം തന്നെ അവൾ ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുകയും ചെയ്യുന്നുണ്ട്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. അതിനാൽ തന്നെ അവളുടെ ഈ വിശ്വാസം അവൾക്ക് ഭാഗ്യമായി പരിണമിക്കുന്നു. എലിസബത്ത് ഉദ്ഘോഷിച്ചതുപോലെ, ദൈവം അരുൾ ചെയ്തവ നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതി. ആഹാസിനോട് യെശയ്യാ പറയുകയാണ്, നീ ഒരു അടയാളം ചോദിക്കുക, എത്ര ഉയരത്തിലും ആഴത്തിലുമുള്ളതായിക്കൊള്ളട്ടെ നീ ചോദിക്കുക. ആഹാസ് ചോദിക്കുന്നില്ല, കാരണം അവൻ ദൈവത്തെ ഗൗരവമായി എടുത്തിട്ടില്ല. അവന് ദൈവവുമായി ഹൃദയ ഐക്യവുമില്ലായിരുന്നു. അപ്പോഴാണ് ഇമ്മാനുവൽ എന്ന അടയാളം ദൈവം നൽകുന്നത്. ഉയരത്തിലും ആഴത്തിലുമല്ല, നമ്മുടെ നിലം തൊട്ടുകൊണ്ട്, നമ്മെ തൊട്ടുകൊണ്ട് നിൽക്കുന്ന മാംസമണിഞ്ഞ ദൈവം, നമ്മോടുകൂടെയുള്ള ദൈവം ഇമ്മാനുവൽ. നിയമാവർത്തനം 30 ജെറമ്യ 31 എല്ലാം പ്രവചിച്ചതുപോലെ പുതിയ ഉടമ്പടിയുടെ ഹൃദയരേഖയാണത്. ഹൃദയത്തെ തൊട്ടു നിൽക്കുന്ന ദൈവം. അവനെ നോക്കി ആഴത്തിലും ഉയരത്തിലും നാം പോകണമെന്നില്ല, അവൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇന്ന് ഹെബ്രായർ പറയുന്നത് പോലെ, പുതിയ ഉടമ്പടി തൻ്റെ രക്തത്തിൽ ചാലിച്ചുകൊണ്ട് അവൻ എഴുതുകയാണ് സ്നേഹത്തിൻ്റെ കാവ്യങ്ങൾ.